ഹലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷീമച്ചക്ക തീയലാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇനി ഷീമച്ചക്ക എങ്ങനെ കട്ട് ചെയ്തെടുക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഷീമച്ചക്ക നടുകെ കീറിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വീതിക്ക് കട്ട് ചെയ്തെടുക്കുക, ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുഭാഗത്ത് കാണപ്പെടുന്ന ഒരു കട്ടി ഉള്ള ഭാഗം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്കിന്ന് നന്നായിട്ട് പീല് ചെയ്യുക. സ്കിന്നെ ആ പച്ച നിറം കാണാത്ത വണ്ണം വേണം സ്കിന്ന് പീല് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കുക. ഇതാണ് നമ്മൾ സാധാരണ തീയലിൻ്റെ പാകത്തിന് അരിഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഷീമച്ചക്കയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ പകുതി ഷീമച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് തീയലിനുള്ള തേങ്ങയെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി, കൊറിയൻഡർ സീഡ്സ് എടുക്കാം. ഒരു 10 വറ്റൽമുളക്, കാശ്മീരി ഡ്രൈ റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. 2 ടീസ്പൂൺ പെരിഞ്ചീരകം, 10 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം കരിയാനുള്ള സാധ്യതയുണ്ട്. 30 സെക്കൻഡിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ തേങ്ങ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം വെള്ളം ഒഴിക്കാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇത് ഈ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം മാത്രം വെള്ളം ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 10 to 20 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പുകൂടെ ചേർക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 or 3 tomato ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് പുളി ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ പുളിയും കൂടെ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പുളി മതി എന്നുണ്ടെങ്കിൽ 2 or 3 tomato കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. പുളി വേണമെങ്കിൽ വറുത്തരച്ച് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റിൻ്റെ കൂടെയും വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി വറുത്തരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റിനകത്ത് വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യാനുസരണം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്തരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഷീമച്ചക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ ഒറ്റ വിസലിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനോടൊപ്പം തന്നെ ഷീമച്ചക്ക ചേർത്ത് ആവശ്യാനുസരണം വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അല്പം കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങളിപ്പം പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഗ്രേവിക്കനുസരണം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഷീമച്ചക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം കറിവേപ്പിലയും ആവശ്യാനുസരണം ഉപ്പുകൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഈ ഷീമച്ചക്കയിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പം ഇത് ഷീമച്ചക്ക വെന്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് മാറ്റി വെച്ച് ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കുക, പാകത്തിന് വറ്റിച്ചെടുക്കാം. അപ്പം ഇതിപ്പം നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്, ഷീമച്ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കടുവറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം.
രണ്ട് വറ്റൽമുളക്, അല്പം കറിവേപ്പില, അഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗണർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ പാകത്തിന് ബ്രൗണറായി വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക തീയല് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.